യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹം എന്നത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. നാം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ലഭിക്കും എന്നതാണ് നാം ഒരു അളവുകോലായി കണക്കാക്കാറുള്ളത്. എന്നാൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന സ്നേഹം വില കൊടുത്തുകൊണ്ടുള്ള സ്നേഹമാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യേശു മറുപടി പറയുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ പശ്ചാത്തലം, അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റ് ജനം മരിച്ചു വീണപ്പോൾ മോശ താമ്രം കൊണ്ടൊരു സർപ്പമുണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും എന്നൊരു സ്ഥിതി വന്നു. ഈ ഭാഗം യോഹനാൻ ഉദ്ധരിച്ചുകൊണ്ട് നശിച്ചു പോകേണ്ട നമ്മെ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുത്ത നിത്യജീവൻ തന്ന ആ വലിയ രക്ഷയെ വരച്ചു കാണിക്കുകയായി. ഇവിടെ ലോകത്തെ സ്നേഹിച്ച ദൈവ സ്നേഹം 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ദൈവത്തിന് ലോകത്തോടുള്ള നമ്മോടുള്ള സ്നേഹത്തെ വളരെ വ്യക്തമായി കാണിക്കുകയാണ്. അതിന് കൊടുത്ത വിലയാകട്ടെ സ്വന്ത പുത്രനെയാണ്. ഒരാളുപോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ഇപ്രകാരമോട് കുറിച്ചു വെക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതായത് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, ഒരാളുപോലും നശിച്ചു പോകരുത്. നാം ദൈവിക പദ്ധതിയിൽ നിന്ന് മാറുമ്പോൾ, നാം പാപത്തിന് കൂട്ടുപിടിക്കുമ്പോൾ, ദൈവകൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ, ഈ ദൈവശബ്ദം കേൾക്കാതെ ഇരിക്കുന്ന അവസ്ഥ ആത്മീക മരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ്. അങ്ങനെ ആത്മീക മരണം സംഭവിച്ചാൽ നമ്മിലെ ജഡം നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. പിന്നെ നാം ചെയ്യുന്നത് എല്ലാം ശരിയായി നമുക്ക് തോന്നും. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നാം നശിച്ചു പോകരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. റോമർ കെഴുതിയ ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇന്നൊന്ന് ഉറയ്ക്കാം. നമ്മുടെ ആവശ്യങ്ങൾ എത്ര വലുതുമാകട്ടെ, നമ്മുടെ ഭാരങ്ങൾ എത്ര വലുതുമാകട്ടെ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കണ്ട് താങ്കൾ ഭാരപ്പെടേണ്ട. ആ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവം താങ്കൾക്കു വേണ്ടി തുറക്കുവാൻ പോകുകയാണ്. ഇന്ന് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ദൈവം താങ്കൾക്കൊരു മാറ്റം തരിക തന്നെ ചെയ്യും. സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? താങ്കൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ താങ്കളുടെ അത്ഭുതം നടക്കാൻ പോകുകയാണ്. ദൈവവചനത്തിന് മാറ്റമില്ല. താങ്കളുടെ ആവശ്യം എത്ര വലുതാണെങ്കിലും ദൈവം താങ്കൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? എന്നോട് ചേർന്ന് പറയാമോ, എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. എൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ മാറുക തന്നെ ചെയ്യും. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ദൈവശബ്ദം കേട്ട് പുത്രനിലൂടെ നിത്യജീവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ തരുന്നു. ആ ദൈവിക സ്നേഹം തൻ്റെ മക്കൾ ഇന്നു മുതൽ അനുഭവിക്കട്ടെ. ആ ദൈവിക പദ്ധതി ദൈവജനത്തിൻ്റെ നടുവിൽ വെളിപ്പെടട്ടെ. ക്രിസ്തുവിലുള്ള സന്തോഷം ദൈവജനം അനുഭവിക്കട്ടെ. ദൈവജനത്തിൻ്റെ സകല വിഷയങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശു അപ്പച്ച, അങ്ങ് ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല നസ്രായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.